വിശുദ്ധ സ്നാപക യോഹനാന്റെ ജനനത്തോട് അനുബന്ധിച്ച് നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:57 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുക. സക്കറിയായോട് ചോദിക്കുകയാണ്, എന്താണ് മകന് പേരിടേണ്ടത് എന്ന്. സക്കറിയ ജനത്തിൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് സംസാരിക്കുന്നു. ആ വാക്ക് യോഹന്നാൻ പുറത്തു വരുമ്പോൾ തന്നെ ബന്ധനങ്ങൾ മുഴുവൻ അഴിയുന്ന രംഗം, മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയൊരു കാത്തിരിപ്പിൻ്റെ അവസാനം, ദൈവഹിതത്തോട് ചേർന്ന് സന്തോഷിക്കുന്ന സക്കറിയായെയും എലിസബത്തിനെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. പല ബന്ധനങ്ങളുടെയും അടിസ്ഥാന കാരണം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാത്ത നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ദൈവഹിതത്തോട് ചേർന്ന് സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന കാത്തിരിപ്പ് വലിയ വേദനകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവവിശ്വാസത്തിൽ അടിസ്ഥാനമിട്ടിട്ടാണ് ഈ കാത്തിരിപ്പെങ്കിൽ, പ്രാർത്ഥനയിലാണ് ഈ കാത്തിരിപ്പെങ്കിൽ, അതിൻ്റെ അവസാനം വലിയ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യും. വിശുദ്ധ മോനിക്ക പുണ്യവതി ഒരിക്കൽ അംബ്രോസ് പിതാവിനോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ മകൻ പാപത്തിൽ നിന്ന് വീണ്ടും പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഈ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്ന്. വിശുദ്ധ അംബ്രോസ് പിതാവ് പറയുകയാണ്, വിശുദ്ധ മോനിക്കയോടാണ് പറഞ്ഞത്, മോനിക്ക നീ കരയേണ്ടതില്ല, നിൻ്റെ കണ്ണുനീര് വൃഥാവിലാവില്ല. വലിയ കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായിരുന്നു മോനിക്ക അമ്മയ്ക്ക് മകനായ വിശുദ്ധ അഗസ്റ്റിനെ ലഭിക്കുക. പാപിയായ അഗസ്റ്റിനിൽ നിന്ന് വിശുദ്ധനായ അഗസ്റ്റിനിലേക്കുള്ള ദൂരത്തിൻ്റെ ആഴം എത്രയെന്ന് ചോദിച്ചാൽ അത് മോനിക്കാമ്മയുടെ കണ്ണീരിൻ്റെയും കാത്തിരിപ്പിൻ്റെയും കാലമായിരുന്നു. കൊച്ചനായിരുന്ന സമയത്ത് ഒരു ഇടവകയിൽ ഒരു ടീച്ചർ ഒരിക്കൽ ഒന്ന് പറഞ്ഞു, അച്ഛ പ്രാർത്ഥിക്കണം എൻ്റെ മകന് വേണ്ടിയിട്ട്, അവൻ നല്ല വഴിയിലേക്ക് കടന്നു വരാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് മറുപടി കൊടുത്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു, ഇവന് വേണ്ടി പ്രാർത്ഥിച്ച ഇവൻ നന്നാവുമോ. കാരണം അവൻ്റെ കളികളും തമാശകളും അതിരുവിട്ട ചില പ്രവർത്തനങ്ങളും ഒക്കെ പല പ്രാവശ്യം കാണാനും കേൾക്കാനുമായിട്ട് ഇട വന്നിട്ടുണ്ട്. പക്ഷേ ഈ അമ്മ പറയുകയാണ്, കയ്യിലൊരു ജപമാല പിടിച്ചിട്ട് എൻ്റെ മകൻ രക്ഷപ്പെട്ടു എന്ന ഉറപ്പിലാണ് ഞാൻ പ്രാർത്ഥിക്കുക. അതിനിടയിൽ അവൻ്റെ ജീവിതത്തിനുണ്ടായ മറ്റൊരു സംഭവം നേരിട്ട് കാണാനും ഇട വന്നു. അവൻ രക്ഷപ്പെടുമോ എന്നൊരാശങ്കയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. പലപ്പോഴും ഈ ടീച്ചറിൻ്റെ പ്രാർത്ഥന കാണുമ്പം സഹതാപം തോന്നിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ആ മകൻ്റെ വലിയൊരു മാറ്റം. അവനും ഇന്നൊരു വിശുദ്ധനെ പോലെ ജീവിക്കുന്നുണ്ട്. ഒരമ്മയുടെ ത്യാഗനിർഭരമായ കാത്തിരിപ്പും പ്രാർത്ഥനയും, അവൻ മാത്രമല്ല ആ കുടുംബം മുഴുവൻ വിശ്വാസ ജീവിതത്തിലേക്ക് തിരികെ വരുന്ന കാഴ്ചകൾ കാണാൻ പറ്റി സന്തോഷത്തോടുകൂടെ ആ മിടുക്കനിന്ന് ജീവിക്കുകയാണ്. ആ അമ്മ വീണ്ടും പ്രാർത്ഥന തുടരുന്നു ഉപരി നന്മകൾക്ക് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, ഏതൊരു കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ ശക്തി നമുക്ക് നൽകുന്നുണ്ട്. അതിനാൽ ഏത് സങ്കടങ്ങളിലും അടിപതറാതെ മറ്റുള്ളവരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും ശരി, പ്രാർത്ഥനയിൽ അടികുറച്ച് മുൻപോട്ട് പോകുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹം ചൊരിയും. വിശുദ്ധ സക്കറിയായുടെ ജീവിതത്തിൽ അവൻ്റെ ബന്ധനങ്ങൾ മുഴുവൻ വിട്ടവൻ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിച്ചതുപോലെ നമുക്കും ദൈവഹിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കാത്തിരിക്കാം. നമ്മുടെ ജീവിതത്തിലും വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ നിമിഷങ്ങൾ ദൈവം നമുക്ക് സമ്മാനമായി ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശുദ്ധ സ്നാപക യോഹന്നാനെ പോലെ വലിയ ഒരു വഴികാട്ടി നമ്മുടെ ജീവിതത്തിലും ജനിക്കട്ടെ. അതൊരു പക്ഷെ നമ്മുടെ മനോഭാവങ്ങളിലാകാം, ഒരു പക്ഷെ നമ്മുടെ ജീവിത രീതികളിലാകാം, ഒരു പക്ഷെ നമ്മുടെ ബന്ധങ്ങളിലാകാം. ദൈവം നമ്മെ വഴി നടത്തട്ടെ. കാത്തിരിക്കാം പ്രത്യാശയോടുകൂടെ ഈ സുന്ദര നിമിഷത്തിന് വേണ്ടി. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? കാത്തിരിക്കാൻ തയ്യാറാണോ? ആമേൻ.